വിശുദ്ധ കൊസ്മാസും വിശുദ്ധ ഡാമിയനും പഴയ തുർക്കിയായ അലക്സാണ്ട്രറ്റ മുനമ്പിൽ ആണ് ഈ വിശുദ്ധ ജീവിച്ചിരുന്നതെന്നായി കരുതപ്പെടുന്നത്. വിശുദ്ധ ലൂക്കിനോടൊപ്പം ഡോക്ടർമാരുടെ വിശുദ്ധരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. വിശുദ്ധ കൊസ്മാസും വിശുദ്ധ ഡാമിയനും പണമില്ലാത്തവർ എന്ന രീതിയിലാണ് കിഴക്കിൽ ബഹുമാനിക്കപ്പെടുന്നത്. കാരണം സൗജന്യമായിട്ടാണ് അവർ വൈദ്യചികിത്സ നൽകിയിരുന്നത്. ഇവർ ഇരട്ട സഹോദരങ്ങളായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അറേബ്യയിൽ ജനിച്ച് സിറിയയിൽ പഠിച്ച ഇവർ അറിയപ്പെടുന്ന വൈദ്യന്മാർ ആയിരുന്നു. ഡയോക്ലേഷ്യൻ ചക്രവർത്തി നടത്തിയ അടിച്ചമർത്തലിൽ വളരെ തീഷ്ണതയുള്ള ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നിലകൊണ്ടവരാണ് ഈ വിശുദ്ധർ. സിൽസിയായിലെ ഗവർണറായ ലിസിയാസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉത്തരവിറക്കി. പിന്നീട് ഇരുവരെയും ശിരഛേദനം ചെയ്യുകയായിരുന്നു. ഇവരുടെ ശരീരം പിന്നീട് സിറിയയിൽ കൊണ്ടുവരികയും സിർഹുസ് എന്ന സ്ഥലത്ത് അടക്കം ചെയ്യുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. വളരെ പുരാതന കാലം മുതൽ ഇവർ ബഹുമാനിക്കപ്പെടുകയും ഇവരുടെ അത്ഭുതകരമായ രോഗശാന്തി മൂലം വൈദ്യന്മാരുടെ മധ്യസ്ഥർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് ഇവരുടെ മധ്യസ്ഥം മൂലം രോഗശാന്തി ലഭിക്കുകയും അതിൻ്റെ നന്ദിക്കായി ഇവരുടെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന സിർഹുസ് പട്ടണത്തിന് പ്രത്യേക പദവി നൽകി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റോമിൽ ഇവരുടെ നാമധേയത്തിലുള്ള ബസലിക്ക വളരെ മനോഹരമായ രീതിയിലാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. വളരെയേറെ അടിച്ചമർത്തലുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ധീരന്മാരായ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള സ്മരണകളാണ് ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഭയിലെ ഏറ്റവും പഴക്കമേറിയ തിരുനാളുകളിൽ ഈ വിശുദ്ധരുടെ തിരുനാളുകളും ഉൾപ്പെടുന്നു. പശ്ചിമ പൗരസ്ത്യ നാടുകളിൽ ഈ വിശുദ്ധർ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്നു.